അറിവിൻ നിലാവ് കേൾക്കുന്ന കുടുംബങ്ങളെ, ഒരു ദിവസവും ഇസ്തിഗ്ഫാർ ചൊല്ലാത്ത ദിവസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. അറിഞ്ഞോ അറിയാതെയോ എത്രയോ പിഴവുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്, പക്ഷേ നമ്മളതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അതെല്ലാം അല്ല നമുക്ക് പുറത്തു തരാൻ, അല്ലാഹു നമുക്ക് മാപ്പ് തരാൻ. ഒരു വിശ്വാസി ഏത് സമയത്തും മനസ്സ് തിരിഞ്ഞ ആ മനുഷ്യന്റെ തെറ്റുകുറ്റങ്ങളെ അവൻ അന്ന് രാത്രി കിടന്നിറങ്ങുന്നതിന്റെ മുന്നോടിയായി ഒരു നൂറ് വട്ടം ഇസ്തിഗ്ഫാർ ചൊല്ലാം. എന്തോ ഒരു വലിയ റാഹത്താണ്. അല്ലാഹ് ഓരോ ദിവസവും മറവിന്നിലാമ കുടുംബങ്ങളെ കിടന്നുറങ്ങുന്നത് അങ്ങനെയാണ്. 111 തഹ്ലീൽ ചൊല്ലാതെ മറവിന്നിലാവിന്റെ കുടുംബങ്ങളെ ഈ 739 ദിവസങ്ങളിലായി കിടന്നുറങ്ങിയിട്ടില്ല. ഈ 739 ദിവസങ്ങളിലായി അറിവിന്നിലാമ കുടുംബങ്ങൾ കിടന്നുറങ്ങിയിട്ടില്ല. ഹദ്ദാദ് റാതീബ് ചൊല്ലാതെ ഈ ഉമ്മമാരും ഉപ്പമാരും കിടന്നുറങ്ങിയിട്ടില്ല. യാസീൻ ഓതാതെ ഓതാൻ പറ്റൂലെങ്കിൽ ഓതുന്നത് കേൾക്കാതെ, ഖുർആൻ ഓതാതെ ദിക്ര ചൊല്ലാതെ മടവൂർ ശൈഖുനാന തവസുൽ ബൈത്ത് ചൊല്ലാതെ അറിവിന്ദിനാമ കുടുംബങ്ങൾ കാലങ്ങളായി അതൊന്നും ചൊല്ലാതെ ഉറങ്ങിയിട്ടില്ല. അല്ലാ നീ എല്ലാം കബൂലാക്കിയാൽ മതി, എല്ലാം കബൂലാക്കി. ആരുമില്ലാത്ത കബറിന്റെ അകത്ത് ഞങ്ങൾ ഒറ്റക്ക് കിടക്കുമ്പോ, എന്റെ കബറിൽ ഞാൻ ഒറ്റക്ക് കിടക്കുമ്പോ, നമ്മളെ കബറിൽ നമ്മൾ ഒറ്റക്ക് കിടക്കുമ്പോ, മൊബൈലിലൂടെ നമ്മുടെ കൂടെ ദിക്ര ചൊല്ലിയ നിങ്ങളെ, നല്ല നീയത്ത് വെച്ചിട്ടാണല്ലോ നിങ്ങൾ ഇരിക്കുന്നത്. ഈ 1.5 മണിക്കൂറ് ഈ മജ്‌ലിസിന്റെ മുന്നിൽ എത്ര ഉമ്മമാരുണ്ട്. മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞാല് അപ്പേ പല മക്കളും പറയും, ഉസ്താദേ ഞങ്ങളെ ഉമ്മ മജ്‌ലിസ് കഴിയാതെ നിങ്ങളെ ഫോൺ വിളിക്കരുത്, കാരണം ഉമ്മാക്ക് മജ്‌ലിസ് തുടങ്ങിയാണ്, അത് കഴിയുന്നത് വരെ അത് കേട്ടിരിക്കണം, അതിന് വേണ്ടി മാത്രം മൊബൈൽ വാങ്ങി കൊടുത്തിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ഉസ്താദേ ഇന്ന് ഞങ്ങളെ കുടുംബത്തിലെ സന്തോഷമാണ്, ഞങ്ങളെ കുടുംബം വലിയ റാഹത്താണ്. കാരണം ഈ സമയമാകുമ്പോ ഖുർആൻ ഓതുന്ന കുടുംബമായി, ദിക്ര ചൊല്ലുന്ന കുടുംബമായി, സ്വലാത്ത് ചൊല്ലുന്ന കുടുംബമായി, മടവൂര് ശൈഖുനാരെ തവസ്സുൽ വൈത്ത് ചൊല്ലുന്ന കുടുംബമായി, അല്ലാഹുവേ ദുആർക്കുന്ന കുടുംബമായി, ആമീൻ പറയുന്ന കുടുംബമായി. മണിക്കൂറുകൾ ചിലവഴിക്കുന്നത് നൽകുന്നതിനാണ്. ഈ 2 മണിക്കൂറിന്റെ ഉള്ളിൽ നമ്മളെ ഒരാളെ പോലും അറിഞ്ഞോ അറിയാതെയോ കുറ്റം പറയാറില്ല, നിങ്ങളത് കേൾക്കാറുമില്ല. ഈ 2.5 മണിക്കൂറിനുള്ളിൽ ഒരാളെ പോലും നമ്മളെ വേദനിപ്പിക്കുന്ന വാക്ക് പറയാറില്ല, നിങ്ങളത് കേട്ടിട്ടുമില്ല. 739 ദിവസങ്ങളായി അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനും ദിക്റുകളും സൂറത്തും സ്വനാത്തും നന്മയുടെ വചനങ്ങളല്ലാതെ ഒരാളെ മനസ്സ് വേദനിപ്പിക്കുന്ന, ഒരു കുഞ്ഞുറുമ്പിനെ പോലും വേദനിപ്പിക്കുന്ന വാക്കോ പ്രവർത്തനങ്ങളോ നമ്മുടെ മജ്‌ലിസിൽ നിന്ന് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട്, മടവൂർ ശൈഖുനാന്റെ ബർക്കത്ത് കൊണ്ട്, നമ്മുടെ ഉമ്മാന്റെ ബാപ്പാന്റെ മാതാപിതാക്കളെ ബർക്കത്ത് കൊണ്ട് ഇന്നുവരെ സംഭവിച്ചിട്ടില്ല. ഇനി അതുപോലെ സംഭവിക്കാതെ തന്നെ അല്ലാഹു നല്ല നിലക്ക് നമ്മുടെ മജ്‌ലിസിനെ മുന്നോട്ട് കൊണ്ടുപോവട്ടെ. ഇതെല്ലാം റബ്ബ് നമുക്ക് നാളെ ഖബറിൽ കിടക്കുമ്പോൾ ആസ്വദിക്കാൻ അല്ലാഹ് നമുക്ക് തൗഫീക്ക് തരട്ടെ. അല്ലാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. അല്ലാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. അൽഹംദുലില്ലാ. വീണ്ടും ഞാൻ സന്തോഷിച്ചു പോവാണ്. അറിവിന്നിലാമ കുടുംബങ്ങളുടെ സ്നേഹം എത്രയാണ്.
വെള്ളിയാഴ്ച ഉച്ചക്കാണ് ഉസ്താദുമാൻ്റെ ആണ്ട് നടത്തണമെന്ന് തീരുമാനിച്ചത്. അപ്പേ ഒരു ഓഡിറ്റോറിയം ബുക്ക് ചെയ്ത് ചെയ്തപ്പോ കൂട്ടുകാരെ പറഞ്ഞു, ഉസ്താദെ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് പറയേണ്ടായിരുന്നു, കാരണം അറിയുന്നില്ല കുടുംബങ്ങൾ ഈ വിഷയം അറിയോ, ഒരൊറ്റ രാത്രി കൊണ്ടാണ് പറഞ്ഞത്. അൽഹംദുലില്ലാ, പത്തപ്പിരിയത്തെ വിശാലമായ ഓഡിറ്റോറിയം നിറഞ്ഞു കവിഞ്ഞ് എത്രയോ സഹോദര സഹോദരിമാർ ഓഡിറ്റോറിയത്തിന്റെ താഴെയും മുഴുവനും സഹോദരിമാരെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു. എത്രയോ പ്രിയപ്പെട്ട ഉമ്മമാര്, പാപ്പമാര്, ചെറുപ്പക്കാര്, ചെറുപ്പക്കാരികൾ, അങ്ങനെ കാസർഗോഡിൽ നിന്ന് വന്നവരുണ്ട്, കണ്ണൂരിൽ നിന്ന് വന്നവരുണ്ട്, തിരുവനന്തപുരത്തിൽ നിന്ന് രാവിലെ തന്നെ പോന്നവരുണ്ട്, പല ജില്ലകളിൽ നിന്ന്. അല്ലാഹുവേ എന്ത് ചെയ്താലും വേണ്ടിയില്ല, ഉസ്താദ് ഉമ്മാന്റെ ആണ്ടിന്റെ പോവണമെന്ന് കരുതി ബസ്സിൽ യാത്ര ചെയ്ത് വന്ന് തിരിച്ചു പോകുമ്പോ ബസ്സില്ലാതെ നാളെ രാവിലെ പോയാൽ മതി എന്ന് പറഞ്ഞ് അവിടെ അടുത്ത നമ്മുടെ അറിവിന്നിലാമ കുടുംബങ്ങളെ, വീട്ടിൽ വിശ്രമിച്ച കുടുംബങ്ങളുണ്ടായിരുന്നു ദൂരങ്ങളിൽ നിന്ന്. ഇന്ന് ഉമ്മാന്റെ ആണ്ടിന് എത്തണമെന്ന് കരുതി ജോലി പകുതി ടൈമിൽ ജോലി എടുത്തിട്ടുള്ള ഉസ്താദേ, ഞാൻ ഓഫീസിൽ നിന്ന് ഉച്ചക്ക് ശേഷം ലീവ് എടുത്ത് വന്നവരാണ്. അല്ലാ അവരൊക്കെ സ്നേഹിക്കുന്നത് അൽമിന്റെ മജ്ലിസിനെയാണ്. സുഖമില്ലാത്ത കുഞ്ഞുമക്കളെ വീൽ ചെയറിൽ ഇരുന്നിട്ട് വരെ നമ്മുടെ ഉമ്മാന്റെ ഇന്നലെ താണ്ടിന്റെ മജ്ലിസിൽ വന്നപ്പോ അറിയാതെ കണ്ണ് നിറഞ്ഞുപോയി. ആ പൂമ്പാറ്റ മക്കളുടെ മനസ്സിൽ നമ്മുടെ മജ്ലിസിനോടുള്ള സ്നേഹമാണ്. അവിടെ വന്ന ഉപ്പമാരെ, ഞങ്ങളെ മഹല്ലിലെ പ്രിയപ്പെട്ട ഉസ്താദുമാരെ, എത്ര തിരക്കുകൾക്കിടയിലും ഒരൊറ്റ ദിവസത്തിന്റെ തലേ ദിവസം വിളിച്ചു പറഞ്ഞപ്പോ എല്ലാ പ്രോഗ്രാമുകളും മാറ്റിവെച്ച് അവിടെ മജ്ലിസിലേക്ക് തിരക്കുകൾക്കിടയിൽ ഓടിയെത്തിയ സദാസിംഗങ്ങളുണ്ട്. അഭിയന്തരായ മുത്തന്നൂര് തങ്ങളും പാപ്പ, ഇന്നലെ ഒരുപാട് പ്രോഗ്രാമുള്ള സയ്യിദവർഗളാണ്, ഓരോ ദിവസവും ഓരോ ഭാഗങ്ങളിലെ കോടി നടക്കുകയാണ്. പക്ഷേ എത്ര തിരക്കുകൾക്കിടയിലും ഇന്നലെ നമ്മുടെ മജ്ലിസിൽ വന്ന് എന്നെ സമാധാനിപ്പിച്ച് ഉമ്മാക്ക് വേണ്ടി നുവാരിക്കാൻ തിരക്കുകൾക്കിടയിൽ ബഹുമാനപ്പെട്ട തങ്ങളും പാപ്പ ഓടിയെത്തി. റബ്ബേ മുത്തന്നൂര് തങ്ങളും പാപ്പാക്ക് ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ദീർഘായുസ് കൊടുക്കണേ അല്ലാ, അവിടുത്തെ ഉപ്പാന്റെ ദർജനി വർദ്ധിപ്പിക്കണേ അല്ലാ, അവിടുത്തെ ഉമ്മ ഭാര്യ മക്കള് കുടുംബങ്ങള് ഖൈറ് നൽകണേ റഹ്മാനെ. കല്ലടിക്കോട് സയ്യിദവർഗൾ വന്നു, റബ്ബേ ആഫിയത്ത് നൽകണേ റഹ്മാനെ, തോഹാ തങ്ങളടക്കമുള്ള സദാത്തീങ്ങളെ. അൽഹംദുലില്ലാ ശൈഖുന ബാഖവി ഉസ്താദ് നമ്മുടെ മജ്ലിസിലെ കോടിയെത്തല്ലോ, ഉമ്മാക്ക് വേണ്ടി നിവാരിക്കാൻ ഓടിയെത്തിയല്ലോ, ബഹുമാനപ്പെട്ട മൈനാട് ഉസ്താദ് നമ്മുടെ മജ്ലിസിൽ വന്നവല്ലോ, ഉപ്പ ലത്തീഫ് മഖ്ദൂമി ഉസ്താദ് കഴിയുന്നത് വരെ വളരെ റാഹത്തോടെ നമ്മുടെ മജ്ലിസിൽ ഉണ്ടായിരുന്നു. എന്റെ പ്രിയപ്പെട്ട ഉപ്പ അല്ലാ മജ്ലിസിൽ വന്നിരുന്നു. റഹ്മാനേ അങ്ങനെ എത്രയെത്ര പ്രിയപ്പെട്ടവരെ, എത്രയെത്ര പ്രമുഖരെ, നാട്ടിക ഉമർ ഹാജി അടക്കം തിരക്കുകൾക്കിടയിൽ ഒരുപാട് ദൂരങ്ങളിൽ നിന്ന് നൂറോളം കിലോമീറ്ററുകൾ സഞ്ചരിച്ച മജ്ലിസിലെത്തി. അല്ലാ ആഫിയത്ത് കൊടുക്കുക, അല്ലാ ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അങ്ങനെ എത്രയെത്ര പ്രിയപ്പെട്ട ഉസ്താദുമാരെ, നേതാക്കന്മാരെ, അല്ലാഹുവേ അഭിയന്തരായ പത്തപ്പിരിയ ഉസ്താദടക്കം പ്രിയപ്പെട്ട എന്റെ അമ്മാവനായ അബ്ബേ, ഞങ്ങളെ പ്രിയപ്പെട്ട മുഹമ്മദ് ഹസനി ഉസ്താദ്, അല്ലാഹുവേ ആഫിയത്ത് കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളെ കുടുംബങ്ങളും നാട്ടുകാരും എത്രയോ മുഅ്മിനീങ്ങൾ അവിടെ ഉണ്ടായിരുന്നു, അവർക്കെല്ലാം റാഹത്ത് കൊടുക്കുക അല്ലാ, ഖൈറ് കൊടുക്കണേ അല്ലാ. ഒരു
ഒറ്റ ദിവസത്തെ വിളിക്ക് കുടുംബങ്ങൾ നാനാ ഭാഗത്തു നിന്നും അവിടെ ഓടിയെത്തി. അവർക്കെല്ലാം ഹൈർ കൊടുക്കണേ റഹ്മാനെ, മറക്കൂല, മറക്കാൻ കഴിയൂല. ഒരൊറ്റ രാത്രി കൊണ്ട് വിളിച്ചപ്പോ ഓടി വന്നവരല്ലേ നിങ്ങളെ, നിങ്ങളെ ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റൂല. എപ്പോഴും നിങ്ങൾക്ക് എന്റെ ദുആ ഉണ്ടാകും. ഓൺലൈനിലൂടെ ഇന്നലെ മജ്ലിസ് കഴിയുമ്പോഴേക്ക് ഒരുപാട് സമയമായിട്ടുണ്ട്. അല്ലാ, അതുവരെ മജ്ലിസ് ഉസ്താദ് കഴിഞ്ഞു പോകുന്നത് വരെ ഈ മജ്ലിസ് ഓൺലൈനിലൂടെ കേട്ട നിങ്ങളെ, ഈ ഉമ്മമാരും ഉപ്പമാരും സഹോദര സഹോദരിമാരും, അല്ലാ അവർക്ക് നീ ഖൈറു നൽകണേ റഹ്മാനെ. അവർക്ക് ആഗ്രഹിക്കുന്ന നീ പ്രാർത്ഥന മാത്രമാണ് റബ്ബേ, നീ അവർക്ക് റാഹത്ത് നൽകണേ. ഉസ്താദേ, ഞങ്ങള് ഭക്ഷണം കൊണ്ടുപോയി, ഞങ്ങള അയൽവാസികൾക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ട് കേട്ടോ. എത്ര ആളുകളാണ്, ഒരു കൂട്ടൊരു ചെറുപ്പക്കാർ വന്ന് പറയാണ് ഉസ്താദേ, ഉസ്താദിന്റെ ഉമ്മാരാടല്ലായിരുന്നോ ഞങ്ങളെ നാട്ടിലുള്ള ഞങ്ങളെ മഹലിലുള്ള 40 കുടുംബങ്ങൾക്ക് ഉമ്മാന്റെ പേരിൽ ഞങ്ങളെ ഭക്ഷണം വെച്ചു കൊടുത്തു. അപ്പേ അവര് ഉമ്മയെ കണ്ടിട്ടില്ല, ഉമ്മ അവരെ കണ്ടിട്ടില്ല, പക്ഷേ അവരെ ആത്മീയ ബന്ധമാണ്, ഈ മജ്ലിസിലൂടെയുള്ള ബന്ധമാണ്. മഹലിലെ 40 കുടുംബങ്ങൾക്ക് ഉസ്താദിന്റെ ഉമ്മാന്റെ പേരിൽ ഞങ്ങളെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു ഉസ്താദേ. അങ്ങനെ എത്രയെത്ര കുടുംബങ്ങളാണ് അപ്പേ ഈ ബന്ധങ്ങളെ സ്വർഗത്തിലേക്കുള്ള ബന്ധങ്ങളാക്കി കബൂലാക്കുക. ഈ ബന്ധങ്ങളെ സ്വർഗത്തിലേക്കുള്ള ബന്ധങ്ങളാക്കി കബൂലാക്കുക. നാളെ ഞങ്ങളെ മരിച്ചു എന്നറിഞ്ഞാ ഞങ്ങൾക്ക് വേണ്ടി ദുആഗ്രഹിക്കുന്ന, ഞങ്ങൾക്ക് വേണ്ടി ഖുർആൻ ഓതുന്ന കൂട്ടുകാര്, ഞങ്ങൾക്ക് റബ്ബേ നീ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ. ആ പ്രോഗ്രാം വളരെ ഭംഗിയായി, വളരെ സന്തോഷത്തില്, എവിടെയും ഒരു പ്രോബ്ലവും വരാതെ ലക്ഷക്കണക്കിന് വിശ്വാസികളിലേക്ക് ക്യാമറ കണ്ണുകളിലൂടെ അത് പകർത്തിയെടുത്ത പ്രിയപ്പെട്ട ഫ്ലാഷ് മീഡിയയുടെ പ്രിയപ്പെട്ട കൂട്ടുകാര്, എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ വാഹിദും കൂട്ടുകാരും, അല്ലാഹുവേ ഒരൊറ്റ ദിവസം കൊണ്ട് വിളിച്ചപ്പോ തിരക്കുകൾക്കിടയിലും ഓടിയെത്തിയ മൈക്ക് സെറ്റുകാരെ, റബ്ബേ അവർക്കെല്ലാം നീ ബറക്കത്തു നൽകണേ അല്ലാ, ഖൈറു നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. ഉസ്താദ് ഇങ്ങനെ പെട്ടെന്ന് പ്രത്യേകം പറയാൻ കാരണം എന്തെന്നറിയോ, ഒരു വലിയ പ്രോഗ്രാം വെക്കുമ്പോ നമ്മള് ചുരുങ്ങിയത് ഒരു 10 ദിവസങ്ങൾക്ക് മുമ്പെങ്കിലും ഒരുങ്ങാറുണ്ട്. ഇത് ഒരു ദിവസം പോലും നമുക്ക് കിട്ടിയിട്ടില്ല. അതിന്റെ ഉള്ളില് നമ്മുടെ പ്രിയപ്പെട്ട കുടുംബങ്ങളും സംഘാടകരും വൻ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചു. നമ്മുടെ ലൈവിന്റെ കൂട്ടുകാരും അറിവിന്നിലാവിന്റെ ഹാദിമീകളും ഒരുമിച്ച് അങ്ങ് പ്രവർത്തിച്ചപ്പോ അല്ലാഹു വിജയം തന്നു. അത് അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു അതിന്റെ അർഹമായ പ്രതിഫലം അല്ല നമുക്ക് തരട്ടെ. ആമീനമേ റഹ്മത്തിക്കയാ അർഹമർ റഹീമീ. ഇസ്തഗ്ഫിറോ റബ്ബക്കും ഇന്നഹു കാന ഗഫ്ഫാറാ. ഇസ്തിഗ്ഫാർ എന്ന ദിക്ര നിങ്ങൾ ചൊല്ലണേ, ഒരു ദിവസവും നിങ്ങൾ അത് ഒഴിവാക്കരുതേ. അത് എന്നും ചൊല്ലണം നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാ. കാരണം എന്താണ്? എല്ലാ അമ്പിയാക്കന്മാരും ചൊല്ലിയ ദിക്റാണ്, എപ്പോഴും വരുന്ന ദിക്റാണ്. അല്ലാ നീ എന്നോട് പൊറുക്കണേ, നീ എന്നോട് മാപ്പാക്കണേ, ജീവിതത്തിൽ ചെയ്ത പാപക്കറകളെ എനിക്ക് നീ പൊറുക്കണം. അല്ലാ അങ്ങനെ പൊറുത്ത നല്ല മനസ്സ് വന്നാലേ പിന്നെ നിസ്കരിക്കാ നമുക്ക് മനസ്സ് തോന്നോ, പിന്നെ നന്മ ചെയ്യാ നമുക്ക് മനസ്സ് തോന്നോ. ഒരാളോടും വെറുപ്പില്ലാത്ത മനസ്സുള്ളതരോ, ഒരാളോടും വൈരാഗ്യമില്ലാത്ത മനസ്സല്ലാഹു നമുക്ക് തരുന്നതാണ്. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ നമ്മുടെ നാവിലൂടെ എന്നു
ഇതും നമ്മൾ ചൊല്ലണേ. ഇസ്തിഗ്ഫാർ നിങ്ങൾ ചൊല്ലണം, നിങ്ങൾക്ക് ഞാൻ വെള്ളം നൽകുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതല്ലേ. ഇസ്തിഗ്ഫാർ നിങ്ങൾ ചൊല്ലിക്കോളി, നിങ്ങൾക്ക് സന്താന സൗഭാഗ്യം ഞാൻ നൽകുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചതാണ്. നമ്മളെ കൂട്ടത്തിലെ മക്കളില്ലാത്തവരെ എത്രയാ കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായി കാത്തിരിപ്പാണ്. എനിക്ക് അല്ലാഹു തരോലോ അല്ലാ, എനിക്ക് അല്ലാഹു നൽകുമല്ലോ റബ്ബേ, അല്ലാ അല്ലാ നൽകണേ റഹ്മാനേ, നൽകണേ റഹ്മാനേ. അസ്തഗ്ഫിറു റബ്ബകും ഇന്നഹു കാന ഗഫ്ഫാറ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഉസ്താദേ, ഞാൻ എൻ്റെ സഹോദരൻ്റെ ഭാര്യ എട്ട് മാസം ഗർഭിണിയാണ്. സ്കാനിങ്ങിന് വല്ലാത്തിന് വിഷമം പറഞ്ഞിരിക്കുകയാണ്. അല്ലാ, പ്രിയപ്പെട്ട സഹോദരിക്ക് ഒരു വിഷമവും നീ നൽകല്ലേ. അല്ലാ, ഗർഭിണികളായ സഹോദരിമാരെ റബ്ബേ, നീ അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം സലാമത്താക്കി കൊടുക്കണേ. അല്ലാ, അസ്തഗ്ഫിറുല്ലാഹ് അലീം, അസ്തഗ്ഫിറുല്ലാഹ് അലീം, അസ്തഗ്ഫിറുല്ലാഹ് അലീം, അസ്തഗ്ഫിറുല്ലാഹ് അലീം, അസ്തഗ്ഫിറുല്ലാഹ് അലീം, അസ്തഗ്ഫിറുല്ലാഹ് അലീം. ഞങ്ങളെ തെറ്റുകളൊക്കെ നിങ്ങളോട് പൊറുക്കണേ. അല്ലാ, മാപ്പ് നൽകണേ. അല്ലാ, മാപ്പാക്കണേ. അല്ലാ, അസ്തഗ്ഫിറുല്ലാഹ് അലീം.
രണ്ട് കയ്യിലൂടെ മുഖം തടവിയേ അല്ലാ, നീ ഞങ്ങളെ തെറ്റുകളൊക്കെ പൊറുക്കണേ അല്ലാ. ചെയ്തു കൂട്ടിയ പാപക്കറകളെല്ലാം സാധുക്കണായ ഞങ്ങളോട് മാഫാക്കറപ്പേ പൊറുക്കണേ അല്ലാ. ഞങ്ങളെ വിഷമങ്ങളെല്ലാം സലാമത്താക്കി തരണേ അല്ലാ. പരിശുദ്ധ റജബ് മാസമല്ലേ, ചൊല്ലിയത് ഇസ്തിഗ്ഫാറല്ലേ റബ്ബേ. ആ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ കടങ്ങളെല്ലാം നീ വീട്ടി തരണേ റഹ്മാനേ. കടങ്ങളെ വീട്ടാനുള്ള മാർഗങ്ങളെ ഞങ്ങളെ മുമ്പിലേക്ക് തുറന്നു തരണേ റഹ്മാനേ. കടക്കാരായി ഞങ്ങളെ ഒരാളെയും നീ മരിപ്പിക്കല്ല അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ കൂട്ടത്തിലെ മക്കളില്ലാത്തവരുണ്ട് അല്ലാ. റജബ് മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട്, ഇസ്തിഗ്ഫാർ എന്ന അത്ഭുത ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ കൂട്ടത്തിലെ മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാ. മക്കളെ കൊടുക്കണേ അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം കൊടുക്കണേ അല്ലാ. അവരുടെ ക്ഷീണങ്ങളെ വിഷമങ്ങളെ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. കടങ്ങളെല്ലാം വീട്ടിത്തരണേ അല്ലാ. ആമീന ബി റഹ്മതിക യാ അർഹമർ റഹീമീൻ.